ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാനിവിടെ 1¾ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിൽ തന്നെ കഴുകി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ മാവ് കുഴക്കുമ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. വാങ്ങിയ പൊടിയാണെങ്കിൽ പച്ചവെള്ളമായാലും കുഴപ്പമില്ല. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിയില, ഒരു പച്ചമുളക്. പച്ചമുളക് ഞാൻ അധികം എരിവില്ലാത്തതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്തില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ എല്ലാം ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല, അത്യാവശ്യം ചൂടുണ്ടായാൽ മതി. ഇനി പൊടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഈ വെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ പൊടിയിലേക്ക് നേരിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ചപ്പാത്തിയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ബോൾസ് ആക്കി എടുക്കാം. ഞാനിത് ഈ വലിപ്പത്തിലുള്ള 6 ബോൾസാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഇത് ചുട്ടെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഞാനിത് ചുട്ടെടുക്കുന്നത് സാധാരണ ഒരു ദോശ ചട്ടിയിലാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ബോൾ എടുത്തിട്ട് പരത്തി വെക്കാം. അതിന് പത്തിരിയൊക്കെ പരത്തുന്ന ഒരു പ്രസ് എടുത്തിട്ടുണ്ട്. ഇതിമ വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം ചൂടായ ചട്ടിയിലേക്ക് നേരെ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ഈ പ്രസ്സിൻ്റെ 2 സൈഡിലും ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് പ്രസ്സിൽ വെച്ച് അമർത്തിയതിന് ശേഷം ചൂടായ ചട്ടിയിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവുമ്പോഴേക്ക് അടുത്ത ബോളും ഇതുപോലെ പരത്തി റെഡിയാക്കി വെക്കാം. ഇനി ഈ ചപ്പാത്തിയുടെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. പിന്നെ ഈ ചപ്പാത്തി കറിയുടെ കൂടെയൊക്കെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുക. മയണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുന്നതാവും. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും പ്രസ്സിൽ വെച്ച് ഒന്ന് പരത്തിയിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്നത്തെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുന്ന ഈ ചപ്പാത്തിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.